വീണ്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉണ്ട് എന്ന് പറയുന്ന വാക്കിൽ അവസാനിക്കുന്ന സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ കഴിയുന്നത്. ഉണ്ട് എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു വീടുണ്ട്, എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, അവൻ കണ്ടിട്ടുണ്ട്, അവൻ എക്സാം എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്ന മറ്റൊരു ഭാഗം. രണ്ട് രീതിയിലാണ് നമ്മൾ ഉണ്ട് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനെ ഈ രണ്ട് രീതിയിലും എങ്ങനെയാണ് ഈ ഉണ്ട് എന്നുള്ള വാക്ക് അവസാനിക്കുന്ന സെൻറ്റൻസുകളെ ഇംഗ്ലീഷിലേക്ക് മാറ്റി നമുക്ക് എങ്ങനെ സംസാരിക്കാം, എങ്ങനെ പറയാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഉണ്ട് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. ഉണ്ട്, ഇവിടെ ഈ ഉണ്ട് എന്നുള്ളതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. എനിക്കൊരു കാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അത് പറയുന്നതാണ്, അതിനൊരു ഒരു പ്രത്യേകതയൊന്നുമില്ല. എനിക്ക് കാറുണ്ട്, എനിക്ക് കാറില്ല എന്നൊക്കെ നമ്മൾ പറയും. അതേ അവസരത്തിൽ ഇത് നമ്മൾ ഒരു പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. കണ്ടു എന്നുള്ളൊരു പ്രവൃത്തിയോടുകൂടി കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അവൻ എക്സാം എഴുതിയിട്ടുണ്ട്, അവൻ പാസ്സായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണ് ഈ രണ്ട് തരത്തിലും എങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഇത് നമ്മുടെ കാലമാണ്, ഇത് നമ്മുടെ കഴിഞ്ഞുപോയ കാലം, ഇത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ്, ഇത് നമ്മുടെ ഫ്യൂച്ചർ. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഇവിടെ ഈ പ്രവൃത്തി അവൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ഓൾറെഡി കഴിഞ്ഞു പോയൊരു പ്രവൃത്തിയാണ്. പക്ഷെ നമ്മൾ പറയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ കണ്ട് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം പോലെയാണ് നമ്മളിത് പറയേണ്ടത്. ഇപ്പോൾ കണ്ടിട്ട് വന്നതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട് കഴിഞ്ഞതുപോലെയാണ് പറയേണ്ടത്. അവൻ എക്സാം എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൻ എക്സാം എഴുതിയത് കുറേ നാൾക്കോ കുറേ മണിക്കൂറുകൾക്കോ മുമ്പായിരിക്കാം. പക്ഷെ നമ്മൾ പറയുന്നത് ഇപ്പോഴവൻ എക്സാം എഴുതി കണ്ട് കഴിഞ്ഞു, അവൻ എക്സാം എഴുതി കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞു പോയത്, പ്രവൃത്തി കഴിഞ്ഞു പോയത് ഭൂതകാലത്തിലും നമ്മൾ പറയുന്നത് വർത്തമാനകാലത്തിലും ഇപ്പോഴാണ്. എന്നാൽ ഇത് രണ്ടും ഒറ്റ ഇതായിട്ട് ഭൂതകാലവും വർത്തമാനകാലവും കൂടെ മിംഗിൾ ചെയ്ത് നമ്മൾ പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇതിന് രണ്ട് പ്രത്യേകത നമുക്ക് പറയാനായിട്ട് കഴിയും. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞുപോയ സമയമായിരിക്കണം. കഴിഞ്ഞ സമയമായിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത ഇപ്പോഴായിരിക്കണം. പ്രവൃത്തി കഴിഞ്ഞത് കഴിഞ്ഞ സമയത്താണ്, കഴിഞ്ഞ കാലത്തിലാണ്. പക്ഷെ നാം പറയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതിന് രണ്ട് പ്രത്യേകതകൾ, കഴിഞ്ഞ കാലമായിരിക്കണം, ഇപ്പോൾ പ്രവൃത്തി കഴിഞ്ഞത് കഴിഞ്ഞ സമയത്തും പറയുന്നത് ഇപ്പോഴത്തെ സമയത്തും. അപ്പോൾ രണ്ട് പ്രത്യേകതകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ ഉണ്ട് എന്ന് പറയുന്ന ഈ വാക്ക് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ട് എന്ന് ഉപയോഗിക്കും. അതിന് ഇംഗ്ലീഷിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കാണ്, ഒന്ന് ഹാസ്, രണ്ട് ഹാവ്. ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ രണ്ട് വാക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് ദേ, വി, യു, നെയിംസ്. ഒന്നിൽ കൂടുതൽ പേരുകൾ വരുമ്പോൾ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഐ വരുമ്പോൾ, ഞാൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഐ ആണ് ഉപയോഗിക്കേണ്ടത്, ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഹാസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹി വരുമ്പോൾ,
ഷീ വരുമ്പോൾ, ഇറ്റ് വരുമ്പോൾ, പേരുകൾ ഒരു പേര് വരുമ്പോൾ ആണ് നമ്മൾ ഹാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ് എന്ന് വേണം പറയാൻ. ദേ വരുമ്പോൾ ദേ ഹാവ്, വി ഹാവ്, യു ഹാവ് നെയിംസ്, രണ്ടിൽ കൂടുതൽ പേരുകൾ. പിന്നെ ഐ ഹാവ് എന്ന് പറയണം. അതായത് അവർ എനിക്കൊരു കാറുണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഐ ഹാവ് എ കാർ എന്ന് നമ്മൾ പറയണം. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. വി ഹാവ് കാർ, ഞങ്ങൾക്ക് കാറുണ്ട്. ദേ ഹാവ് എ കാർ, യു ഹാവ് എ കാർ, നിനക്കൊരു കാറുണ്ട് എന്ന് നമുക്ക് പറയണം. അതേ സ്ഥാനത്ത് തന്നെ അവനൊരു കാറുണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഹി ഹാസ് എ കാർ എന്ന് വേണം നമ്മൾ പറയാൻ. ഷി ഹാസ് എ കാർ എന്ന് വേണം പറയാൻ. അത്രയേ ഉള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് ഓർത്തിരുന്നാൽ മതി. ദേ, വി, യു, നെയിംസ്, ഐ വരുമ്പോൾ നമ്മൾ ഹാവ് ഉപയോഗിക്കണം. ഹി, ഷി, ഇറ്റ്, നെയിം വരുമ്പോൾ നമ്മൾ ഹാസ് ഉപയോഗിക്കണം എന്ന് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഈ സെന്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കാൻ, ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കാനായിട്ട് മറ്റൊന്നുമില്ല. നമ്മൾ ഹാവിനോട് കൂടെ നോട്ട് ചേർത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് നെഗറ്റീവായി മാറും. ഐ ഹാവ് എ കാർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഐ ഹാവ് നോട്ട് എ കാർ എന്ന് പറയുമ്പോൾ എനിക്കൊരു കാർ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ വരും. ഹി ഹാസ് എ കാർ, അവനൊരു കാർ ഉണ്ട്. ഹി ഹാസ് നോട്ട് എ കാർ എന്ന് പറയുമ്പോൾ അവനൊരു കാർ ഇല്ല എന്നുള്ള അർത്ഥത്തിലേക്ക് അത് മാറിപ്പോകും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഈ ഹാവ് ഹാസ് ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹാവും ഹാസും ഉപയോഗിക്കുന്ന പ്രവൃത്തിയുമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ദേ വരുമ്പോൾ ബഹുവചനമാണ്, അതുകൊണ്ട് ഹാവ്, ദേ ഹാവ്, ഹാവ്. അതിനുശേഷം നമ്മൾ വെർബിന്റെ വി ത്രീ ഫോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, റിട്ടൺ. അതായത് ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ, ഇതിൻ്റെ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ സബ്ജക്റ്റ് ഉണ്ടാവും, ഓക്സിലറി ആയ ഹാവോ അല്ലെങ്കിൽ ഹാസോ ഉണ്ടാവും, ഹാസോ ഉണ്ടാവും, ഹാവോ ഹാസോ പ്ലസ് വെർബിൻ്റെ വി ത്രീ ഫോം പ്ലസ് ഒബ്ജക്റ്റ് ആണ്. വെർബിൻ്റെ വി ത്രീ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പോയി വി ത്രീ ഫോം എന്താണെന്ന് നോക്കിയിട്ട് വരികയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ വെർബിൻ്റെ വി ത്രീ ഫോം ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. വെർബിൻ്റെ ഒന്നാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ്, രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ റോട്ടാണ്, മൂന്നാമത്തെ ഫോം റിട്ടൺ ആണ്. അപ്പോൾ ഹാവിനും ഹാസിനും ശേഷം, ഹാവും ഹാസിനും ശേഷം എപ്പോഴും നമ്മൾ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദേ ഹാവ് റിട്ടൺ എക്സാം, എക്സാം, അവർ എക്സാം എഴുതിയിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ അവർ എക്സാം എഴുതി കഴിഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോഴായതുകൊണ്ട് നമ്മൾ പറയുകയാണ് ദേ ഹാവ് റിട്ടൺ എക്സാം, അവർ എക്സാം എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ എക്സാം എഴുതിയിട്ടില്ല എന്ന് പറയാനായിട്ട് നമുക്ക് ഹാവിനോട് കൂടി നോട്ട് ചേർത്താൽ മാത്രം മതി. അന്നേരം നമുക്ക് ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആക്കാനായിട്ട് കഴിയും. ഇത് അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ സബ്ജക്റ്റ് ഇവിടെ മാറിക്കഴിഞ്ഞാൽ, സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ അർത്ഥങ്ങൾ മാറും. അത്രയേ ഉള്ളൂ. ദേ ഹാവ് റിട്ടൺ എക്സാം, അവർ എക്സാം എഴുതിയിട്ടുണ്ട്. വി ഹാവ് റിട്ടൺ എക്സാം, ഞങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്. യു ഹാവ് റിട്ടൺ എക്സാം, നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്. ഹി ഹാസ് റിട്ടൺ എക്സാം, അവൻ എക്സാം എഴുതിയിട്ടുണ്ട്. ഷീ ഹാസ് റിട്ടൺ എക്സാം, അവൾ എക്സാം എഴുതിയിട്ടുണ്ട്. ഷീ ഹാസ് നോട്ട് റിട്ടൺ എക്സാം, അവൾ എക്സാം എഴുതിയിട്ടില്ല. ഹി ഹാസ് നോട്ട് റിട്ടൺ എക്സാം, അവൻ എക്സാം എഴുതിയിട്ടില്ല. അങ്ങനെ നമുക്ക് നെഗറ്റീവ് ഫോംസ് നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്ര മാത്രമാണ് ഹാവിൻ്റെയും ഹാസിൻ്റെയും പ്രത്യേകത എന്ന് നമ്മൾ പറയുന്നത്. ഹാവിനും ഹാസിനും രണ്ട് പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഐ ഹാവ് എ കാർ എന്ന് പറയുന്നതിന് അതൊരു വെർബ് അതിൽ വരുന്നില്ല. ഐ ഹാവ് എ കാർ, അത് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നതായതുകൊണ്ട് ഐ ഹാവ് നോട്ട് എ കാർ, എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു കാറില്ല, അങ്ങനെ നമുക്ക് പറയാനായിട്ട് കഴിയും. അതേ അവസരത്തിൽ നമ്മൾ വെർബ് കൂട്ടിയാണ് പറയുന്നതെങ്കിൽ, അഥവാ പ്രവൃത്തി കൂട്ടിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, നമുക്ക് വെർബിൻ്റെ വി ത്രീ ഫോം ആയിരിക്കും നമ്മൾ എപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ റിട്ടൺ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു വി വൺ, വി ടു, വി ത്രീ എന്ന് പറയുന്നത്. ഗോ, വെന്റ്, ഗോണ്, റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നൊക്കെ പറയുന്ന, സി, സോ, സീൻ എന്നൊക്കെ പറയുന്ന ആ വാക്കുകളാണ് അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹാവിനും ഹാസിനും ശേഷം എപ്പോഴും നമ്മൾ വി ത്രീ ഫോം ഉപയോഗിക്കണം, അത് ഓർത്തിരിക്കണം. ഹാവും ഹാസും നമ്മൾ ആരോട് കൂടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഹാവ് ഉപയോഗിക്കുന്നത് ദേ, വി, യു നെയിംസിനോട് കൂടി, ഹാസ് നമ്മൾ ഹി, ഷീ, ഇറ്റ് നെയിമിനോട് കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി.
നമ്മുടെ സംസാര ഭാഷയിൽ ചിലപ്പോൾ നമുക്കിത് തെറ്റും, പക്ഷേ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമായി റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി അറിയാതെ നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെർബിൻ്റെ വി3 ഫോമുകൾ നിങ്ങൾ കുറച്ച് പഠിച്ചിരിക്കണം. നമുക്ക് ഡിക്ഷണറിയിൽ കിട്ടുന്ന വെർബുകൾ അതിൻ്റെ വി2 ഫോം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, അതിൻ്റെ വി3 ഫോം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് കഴിയും, മറ്റുള്ളവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും കഴിയും. നമുക്ക് അടുത്ത ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമുക്ക് വീണ്ടും എല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ.